അപ്പന്നത്തെ സ്പെഷ്യൽ ദോശ കുഞ്ഞു ദോശ. ഞമ്മൾ വൈതങ്ങൾ പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതാ നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് മഞ്ഞപ്പെട്ട് ഇണിഞ്ഞ് കുറച്ച് മുഴുമ്പ് ഇട്ട പിന്നെ അടുത്ത് നമ്മള് വൈതങ്ങൾ പൊരിച്ചുകൊണ്ടിരിക്കണ് കമ്പനി. അപ്പൊ ഞാൻ ക്ലാസ് പറഞ്ഞാണ്ട് കുടിക്കാൻ നോക്കട്ടെ. അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക, പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് കമ്പനിക്ക് പോകാൻ പറ്റുന്ന ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയത്ത് ആറര അല്ലേ? ലിനി മറിച്ച് കേൾക്കണ്. പുറത്ത് മഴ ചാറിന് ഇട്ടാ, രാത്രി നല്ല മഴയാണ്. ചോറൊക്കെ റെഡിയായി. ഇനി എന്താ കടി ഉണ്ടാക്കണേ? ദോശ ഒരു ദോശ അല്ല. അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയി അല്ലേ? ഉപ്പേരിണ്ടാക്കല്ലേ? അപ്പൊ ദോശക്കെ ഉള്ളതാ മാവൊക്കെ അരച്ച ചീന നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ? ചുട്ടോക്ക മാവൊക്കെ റെഡി ആയിക്കണ്. ഉഴുന്നിന് ദോശ കേട്ടോ, ഒന്ന് സ്പെഷ്യലായിട്ട്. അപ്പൊ ഒന്ന് ചോറ്റക്ക് ഉപ്പേരി നമ്മൾ കാബേജ് ആട്ടാ. അപ്പൊ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ നോക്കട്ടത്. ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. കടകൊക്കെ ഇട്ടെടുത്ത് എണ്ണ കഴിച്ച് കടക ഇട്ടെടുത്താ. കാബേജ് ആയി ഇട്ടെടുത്തിട്ടുണ്ട്. കട്ടിക്കാല ചൂടായിക്കണ്. ഇതൊന്നും വേണട്ടല്ല. അപ്പൊ ചമ്മന്തി അരച്ചുകൊണ്ടല്ല കാബേജ് ഉപ്പേരിട്ടോ. അപ്പൊ അതിക്കുള്ള തേങ്ങ ഇതാ ചിരണ്ടിരിക്കണ്. ഇനി അരച്ചുകൊണ്ട് ഇട്ടെടുക്കാം. ഉപ്പേരിക്കുള്ളതാ തേങ്ങ അരച്ചിട്ടുണ്ടോ, ഞാനിട്ടെടുക്കാം. ചമ്മന്തി തന്നെ ചമ്മന്തി കറി വെച്ചു, കറിയുടെ വേവുണ്ട്. അപ്പൊ നമ്മളെ കേബേജ് ഏകദേശം ബന്ധങ്ങൾ ഉണ്ടോ, ഇനി വൈകുമ്പോൾ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. അപ്പൊ ചട്ടിക്കാല ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദോശ ചുട്ടുകൊണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ദോശ കുഞ്ഞു ദോശ. അപ്പൊ നമ്മളെ ദോശക്കുള്ള കറി വെജിറ്റബിൾ കുറുമ കേട്ടാ. അപ്പൊ കടലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ സ്പെഷ്യൽ വെജിറ്റബിൾ കുറുമയാണ്. ഇവിടെ ദോശ ഇതാ നമ്മൾ ഉഴുന്ന ദോശ റെഡി ആയിക്കൊണ്ട് നിൽക്കണ്. നമ്മളെ കുറുമ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കാബേജ് ഉപ്പേരൊക്കെ റെഡി ആയിക്കണ്. നമ്മളെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. എടുക്കാം. അപ്പൊ ദോശയും നല്ല അടിപൊളി കുറുമരാ. അപ്പൊ നമ്മൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ആവി കത്തിഞ്ഞ്. അപ്പൊ ഇനി വൈതങ്ങ പൊരിക്കാണ്ട് മസാല ഇട്ടത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി എടുത്തോ. ഇപ്പൊ മീനൊക്കെ വില ആയതുകൊണ്ട് ഇങ്ങനെ പൊരിച്ചു കൂട്ടാനുണ്ട്. മുളകും പൊടി കുറച്ച് ഉപ്പെടുത്താൽ സംഭവം സെറ്റാവും. നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ദോശയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ച് ജോലിക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നല്ല അടിപൊളി
വെജിറ്റബിൾ കുറുമട്ട, നല്ല ചൂടോടൊക്കെ കഴിക്കാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. നല്ല സമയമായി ജോലിക്ക് പോകാനേക്ക്. അപ്പോൾ മക്കളെ, നമ്മൾ ഇഡ്ഡിലൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിക്കണ്. അപ്പോൾ നമ്മൾ കറിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുമ, ഞാനൊന്ന് കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. സംഭവം അടിപൊളി ടേസ്റ്റ്, നല്ല രാവിലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. മക്കളെ, നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ റെഡിയായി. നമ്മൾ കഴിക്കാൻ ജോലിക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇതെല്ലാം കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാട്ടാ. രാവിലത്തെ അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. രണ്ടും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആരും മറക്കല് കിട്ടാ, അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഷെയറേ മറക്കലിട്ടാണ് ലീക്ക് ചെയ്യാനൊക്കെ. നമ്മൾ ചായ കുടിച്ച് നമ്മൾ ജോലിക്ക് പോകാൻ പരിപാടിയാണ്. അപ്പൊ ചോറൊക്കെ ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ വെച്ചാ പ്രശ്നമില്ല. പിന്നെ ചായക്കടിതാ ഇഡ്ഡലിയാണ് കൊണ്ടുപോണ്. കറിയൊക്കെ പറന്ന് സെറ്റാക്കിയാണ്. അടിപൊളി ദോശ. പിന്നെ അടുത്ത് നമ്മള് വൈതലങ്കതാ പൊരിച്ചുകൊണ്ടിരിക്കാണ്. കമ്പനി കൊണ്ടാ ഉച്ചക്ക് പൊരിച്ചുകൊണ്ടിരിക്കണം. ഉച്ചക്ക് ചോദിച്ചു കിട്ടാ ഒരുപാട് ഇടി ആട്ടിന്. അപ്പൊ കമ്പനി കൊണ്ട ചോറൊക്കെ പാത്രത്തിലാക്കിയതാ ഞമ്മക്ക് വൈതലങ്ങ പൊരിച്ചതാ സെറ്റായിക്കണേ. അപ്പൊ ഇന്ന് ഉച്ചക്ക് നമുക്ക് ഭക്ഷണത്തൊക്കെ കൂട്ടാൻ കേട്ടോ. ആ ഉപ്പേരിണ്ടല്ലേ, കുറച്ച് ഉപ്പേരിട്ടോ. കേബേജിന്റെ ഉപ്പേര് കറി എടുത്തില്ല. ആ കറി എടുത്തു. ഓക്കെ, നമ്മള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും വീട്ടിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു. അപ്പൊ വൈകുന്നേരത്തിന് ഇനി വാട്ടർ ഉണ്ടായിന്. അപ്പൊ അതിട്ട് ജ്യൂസ് അടിക്കണേ. ഒന്ന് ചെത്തിട്ടുക്കണേ, മറ്റേ ചത്തട്ടെ. പൊളിച്ചു നോക്കിട്ടോ. കുരു മാറ്റ, ഇനി ഇതടിച്ചെടുക്കട്ടെ. കുരൊക്കെ മാറ്റി ഇനി പാത്രത്തേക്ക് കോരിയെടുക്കട്ടെ. എന്നിട്ട് ജ്യൂസാക്ക. വാട്ടറൊക്കെ പാത്രത്തേക്ക് എടുത്തിട്ട് അഞ്ഞ് മിക്സിയിലിട്ടാണ്ട് ജ്യൂസ് അടിക്കട്ടെ. ഇനി കോരിയിടട്ടെ. പാല് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ജ്യൂസ് അടിച്ചെടുക്കട്ടെ. ഇപ്പൊ മിക്സിക്കിട്ട് ഇനി കുറച്ച് പാല് അറന്നെടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുക. ജ്യൂസ് അടിച്ചെടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് പാൽ അറന്നെടുക്കുക. ഇനി അടിച്ചെടുക്കാം. അപ്പൊ ജ്യൂസ് ഒക്കെ അടിച്ചെടുത്ത് ഇനി കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുക്കട്ടെ. ഇനി വെള്ളമൊക്കെ കൂട്ടി അരിച്ചെടുക്കട്ടെ. നല്ല കട്ടിയുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഊട്ടി ഇങ്ങനെ അരിച്ചെടുക്കാം.
പരിച്ചെടുത്തിട്ടാ. അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടാ. നമ്മളെ പാലും വെള്ളമൊക്കെ കൂട്ടി ഇന്ന് വൈകുന്നേരത്തിന് ജ്യൂസ്. അപ്പോൾ മക്കൾ, നമ്മൾ ജോലി കഴിഞ്ഞതാണ്, നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അതിനോട് നല്ല ബട്ടറിൻ്റെ ജ്യൂസൊക്കെ അടിച്ചു കിട്ടാം, പാല് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ഞാനത് കുടിച്ചോട്ടെ. നല്ല തണുപ്പാണ്, തണുപ്പുണ്ടോ? ഇല്ല, കുറവുണ്ട്. അപ്പോൾ ഏതായാലും സാമ്പിളാക്കട്ടെ ബട്ടർ ജ്യൂസ്. അപ്പോൾ ഞാൻ ഗ്ലാസ് പറഞ്ഞാണ്ട് കുടിക്കാൻ നോക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലേക്കനമർത്ത. ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.